നമസ്കാരം. ബി ജെ പിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാൻ പാർട്ടി നേതൃത്വത്തോട് ആർ എസ് എസ് ആവശ്യപ്പെട്ടു. കൊച്ചിയിലെ ആർ എസ് എസ് സംസ്ഥാന കാര്യാലയത്തിലേക്ക് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ വിളിച്ചു വരുത്തിയാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന പൊട്ടിത്തെറി അവസാനിപ്പിക്കാൻ വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. വിഷയം ഇത്രയും വലുതാകുന്നതുവരെ നീട്ടിക്കൊണ്ടു പോയതിനുള്ള അതൃപ്തിയും സംഘം അറിയിച്ചു. ബി ജെ പിയുടെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന തരത്തിൽ ആരുടെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടാകരുതെന്ന് മുൻ പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ പറഞ്ഞു. പരാതികൾക്ക് പരിഹാരമുണ്ടാകണമെന്നും കഴിവിനൊത്ത സ്ഥാനത്ത് പ്രവർത്തിക്കാൻ അവസരമുണ്ടാകണമെന്നും മുതിർന്ന നേതാവ് കെ രാമപിള്ളയും പറഞ്ഞു. ഇതിനിടെ ശോഭാ സുരേന്ദ്രൻ സി പി എമ്മിലേക്കും കോൺഗ്രസിലേക്കും പോകുന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരണമുണ്ടായിരുന്നു. ഇത് നിഷേധിക്കാതെ ശോഭ മൗനം പാലിച്ചത് ആർ എസ് എസ് നേതൃത്വം ശ്രദ്ധിച്ചിരുന്നു. ശോഭയ്ക്ക് പിന്തുണയുമായി കൂടുതൽ ആളുകൾ വരുന്നതും ജില്ലാടിസ്ഥാനത്തിൽ അസംതൃപ്തർ ഒന്നിക്കുന്നതും സംഘം ഗൗരവത്തോടെയാണ് കാണുന്നത്. അതുവരെ വിഷയത്തിൽ ഇടപെടാനില്ലെന്ന് പറഞ്ഞ് മാറി നിന്ന സംഘം അതോടെ ഇടപെടുകയായിരുന്നു. ശോഭാ സുരേന്ദ്രനെയും പി എം വേലായുധനെയും കെ പി ശ്രീധരനെയും നേരിൽ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സംഘം മുതിർന്ന നേതാക്കളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പുനഃസംഘടനയെക്കുറിച്ചാണ് വ്യാപകമായി പരാതി വന്നിരിക്കുന്നത്. വ്യാജരസീത് അടിച്ചതിന് യുവമോർച്ചയിൽ നിന്ന് മാറി നിർത്തിയ ആളെയും മെഡിക്കൽ കോഡ് വിവാദത്തെ തുടർന്ന് പാർട്ടി നടപടിയെടുത്ത ആളെയുമെല്ലാം നേതൃസ്ഥാനങ്ങളിലേക്ക് തിരിച്ചെത്തിച്ചു. മഹിളാ മോർച്ച ഭാരവാഹിയായ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത സ്മിതാ മേനോനെ കൊണ്ടുവന്നപ്പോൾ മഹിളാ മോർച്ച നേതാവായിരുന്ന ആർ എസ് എസ് നേതാവിൻ്റെ സഹോദരിയെ പോലും മാറ്റി നിർത്തി. മോർച്ചക്കുള്ളിലെ അതൃപ്തിയും ഇപ്പോൾ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും. എന്നാൽ മുതിർന്ന നേതാക്കളുമായി ആലോചിച്ചാണ് ഭാരവാഹികളെ നിശ്ചയിച്ചതെന്നും ഭാരവാഹികളുടെ എണ്ണം മറ്റു പാർട്ടികളെ പോലെ കൂട്ടാനാവില്ലെന്നും കെ സുരേന്ദ്രനെ അനുകൂലിക്കുന്നവർ വ്യക്തമാക്കി. ഭാരവാഹിക പട്ടികയിൽ മാറ്റം വരുത്തണമെങ്കിൽ ദേശീയ ഘടകത്തിന് അനുമതിയോടെ പറ്റൂ എന്നും അവർ പറഞ്ഞു.